രാജ്യത്താകമാനം വലിയ ചർച്ചയായ നിർഭയ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കുമെന്ന് സൂചന. ജയിൽ അധികൃതരാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നത്. വധശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കുറ്റവാളികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നൽകിയ അപ്പീൽ തള്ളിയിരുന്നു. കുറ്റകൃത്യത്തിന്റെ പൈശാചികത കണക്കിലെടുക്കുമ്പോൾ പ്രതികൾ ദയ അർഹിക്കുന്നില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കാൻ ഉപരാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിക്കണം. 7 ദിവസത്തിനുള്ളിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയില്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 കുറ്റവാളികളിൽ 3 പേർ ഇപ്പോൾ തിഹാർ ജയിലിലാണ്, ഒരാൾ മണ്ഡോളി ജയിലിലും. ദയാഹർജി സംബന്ധിച്ച് കുറ്റവാളികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് തിഹാർ ജയിൽ ഡയറക്ടർ സന്ദീപ് ഗോയൽ വ്യക്തമാക്കി. 28 ഒക്ടോബറിനാണ് 4 പ്രതികൾക്കും 7 ദിവസത്തെ സമയപരിധി നിശ്ചയിച്ച് ജയിൽ അധികൃതർ നോട്ടീസ് നൽകിയത്. നോട്ടീസ് ലഭിച്ച പ്രതികൾ അസ്വസ്ഥരായിട്ടുണ്ട്. ഇനി റിവ്യൂ ഹർജി സമർപ്പിച്ചിട്ട് കാര്യമില്ല എന്ന നിലപാടിലാണ് പ്രതികൾ എന്നാണ് സൂചന. ദയാഹർജി നൽകിയിട്ടില്ലെങ്കിൽ വധശിക്ഷാ വാറണ്ട് പുറപ്പെടുവിക്കാൻ ജയിൽ അധികൃതർ വിചാരണ കോടതിയോട് ആവശ്യപ്പെടുമെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കി. കോടതി മരണ വാറണ്ട് പുറപ്പെടുവിക്കും, തുടർന്ന് വധശിക്ഷ നടപ്പാക്കുമെന്നും ജയിൽ ഡയറക്ടർ ജനറൽ സന്ദീപ് ഗോയൽ പറഞ്ഞു. റാം സിംഗ്, മുകേഷ് സിംഗ്, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, അക്ഷയ് താക്കൂർ, പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ വിചാരണ കാലയളവിൽ റാം സിംഗ് ആത്മഹത്യ ചെയ്തിരുന്നു. പെൺകുട്ടിയെ ഏറ്റവും അധികം ഉദ്രവിച്ച കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതി 3 വർഷത്തെ ജുവനൈൽ തടവശേഷിക്ക് ശേഷം 2015 ജയിൽ മോചിതനായി. മറ്റ് 4 പ്രതികളെ തൂക്കിലേറ്റാൻ 2013 സെപ്റ്റംബർ 13 അതിവേഗ വിചാരണ കോടതി വിധിച്ചത്. 2014 മാർച്ചിൽ ശിക്ഷ ഡൽഹി ഹൈക്കോടതി ശരിവച്ചിരുന്നു. അപ്പീലും മറ്റുമായി വർഷങ്ങൾ പിന്നിട്ടു. 2012 ഡിസംബർ 16 രാത്രിയിൽ ദക്ഷിണ ഡൽഹിയിലാണ് രാജ്യത്ത് നടക്കിയ നിർഭയ കൂട്ടബലാത്സംഗം നടക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് വെച്ച് ഓടുന്ന ബസ്സിലിട്ടാണ് ക്രൂരമായി പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെടുന്നത്. ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കി ബസ്സിൽ നിന്ന് പുറത്താക്കിയ ശേഷമായിരുന്നു പ്രതികളുടെ ക്രൂരകൃത്യം അരങ്ങേറിയത്. അബോധാവസ്ഥയായ പെൺകുട്ടി മരണത്തോട് മലയടിച്ച് 12 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റിയെങ്കിലും ഡിസംബർ 29 മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ദിവസങ്ങളോളം നരകയാതന അനുഭവിച്ചായിരുന്നു നിർഭയ പെൺകുട്ടിയുടെ മരണം. രാജ്യത്തിന്റെ പൊതുമനസാക്ഷിയെയും മനുഷ്യത്വയും ഞെട്ടിച്ച സംഭവമായിരുന്നു നിർഭയ കേസ്. 7 വർഷം പിന്നിട്ടിട്ടും ഇന്നും ആ സംഭവം രാജ്യത്തെ ഓരോ പൗരനിലും ഞെട്ടൽ ഉളവാക്കുന്നതാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നീതി എത്രയും വേഗം നിർഭയ പെൺകുട്ടി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയുമായി സോഷ്യൽ മീഡിയ ഒന്നടങ്ക രംഗത്തുണ്ട്. അനവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനായി കുറിപ്പിട്ടത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.